Manadi Block Panchayat Rendai Budget Avadarippichu. Sampoorna Bhavana Paddhathikkum Krishi Anubandha Mekhalakkumaanu Budgetil Pradhanyam Nalkiyirikkunnu. Arinjille Vadakara Nellooril Summer Offerinte Aarattu Aarambichirikkunnu. പരിഷ്കരിച്ച ബജറ്റ് മുൻപാക്കി 1,13,32,908 വരവ് 6,07,90,649 രൂപ ആകെ 7,21,23,587 ചെലവ് 6,38,13,388 രൂപ നീക്കിയിരിപ്പ് 83,16,10,169 രൂപ 2022-23 ബജറ്റ് മുൻപാക്കി 83,10,11,169 രൂപ വരവ് 5,76,59,000 രൂപ ആകെ 6,59,69,169 ചെലവ് 5,68,57,640 നീക്കിയിരിപ്പ് 91,11,521 രൂപ ഇതാണ് ഈ വർഷം നമ്മൾ 2021-22 അതുപോലെ തന്നെ 2022-23 ബജറ്റ് ഇവിടെ അവതരിപ്പിക്കും. പക്ഷേ സാങ്കേതിക തടസ്സം കാരണം ആ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ കാലത്തെ ആ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും വളരെ ഫലപ്രദമായ ഇടപെടലുണ്ടാകുകയും കെയിൽ MRFനും വേണ്ടി MRF ശല്ല സ്ഥാപിക്കുന്നതിന് വേണ്ടി അധികമല്ലാത്ത വിലയ്ക്ക് കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങിക്കാനുണ്ട്. അത് ഈ കഴിഞ്ഞ കാല പദ്ധതി പ്രവർത്തനങ്ങളിൽ നമുക്ക് എടുത്തു പറയത്തക്കതായ ഒരു നേട്ടമാണ്. നമ്മുടെ ഈ ഏപ്രിൽ മാസം 11-ാം തീയതിക്ക് മുമ്പായി തന്നെ അടുത്ത വർഷത്തേക്കുള്ള ഈ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മറയ ദിനം ചെലവുകൾക്ക് അംഗനവാടി പോഷകാഹാര വിതരണ പ്രോജക്റ്റുകൾ പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റ് ആശുപത്രികൾക്ക് മരുന്ന് വാങ്ങൽ ശുചീകരണത്തിനുള്ള ഉപകരണങ്ങൾ സാമഗ്രികളും വാങ്ങൽ വിവിധ പ്രോജക്റ്റുകൾ പ്രകാരം നിയോഗിക്കപ്പെട്ടവർക്ക് വേതനം ഓണവരികൾ നൽകുന്നതിനുള്ള പ്രോജക്റ്റുകൾ ഉദാഹരണം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിലും മാർഗരേഖ പ്രകാരം പരാതടിസ്ഥാനത്തിൽ നിയോഗിക്കപ്പെട്ട ഡോക്ടർമാർ പാരാമെഡിക്കൽ സ്റ്റാഫ് ലാർജ് ടെക്നീഷ്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയവർക്കുള്ള ശമ്പളം. ഇത് നമുക്ക് പൊതുവിലെ DBC അംഗീകാരം നമ്മൾ വാങ്ങേണ്ടതുണ്ട്. അർക്കും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് പൈസ ചെലവഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അത് ബന്ധപ്പെട്ട DBC അംഗീകാരം കിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബഡ്സ് സ്കൂൾ ബഡ്സ് ആധുനികേഷൻ കേന്ദ്രം പകലൂരി എന്നിവിടങ്ങളിൽ ഭക്ഷണം നൽകുന്നതിനുള്ള പ്രോജക്റ്റുകൾ ഏപ്രിൽ മെയ് മാസങ്ങളിലായി നിർവഹണം നടത്തേണ്ട സ്കൂൾ അംഗനവാടി കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പരാമർശം കണ്ടുപ്രകാരം വിവരവിതരണം നടത്തുന്നതിന് വികസന ഫണ്ട് ആവശ്യമായി വരികയാണെങ്കിൽ വീതം കണ്ടെത്തി വിനിയോഗിക്കുന്നതിനുള്ള പ്രോജക്റ്റ് അത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അപ്പോൾ ഉള്ള നിർദ്ദേശമാണ്. 5,76,59,000 രൂപ അടങ്കൽ തുകയുള്ള 2022-23 വർഷത്തേക്കുള്ള ബജറ്റ് മേലടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ഗോപാലൻ നായരുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ശ്രീമതി പ്രസന്ന പൊയിൽ അവതരിപ്പിച്ചു. ബജറ്റിൽ സമ്പൂർണ്ണ ഭവന പദ്ധതിക്കും കൃഷി അനുബന്ധ മേഖലകൾക്കും ശുചിത്വ മേഖലയ്ക്കുമാണ് ഊന്നൽ നൽകിയത്. സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയായ ലൈഫ് മിഷൻ PMAY പദ്ധതിക്കായി 1,37,10,721 രൂപയും കൃഷി ക്ഷീരവികസന മേഖലയ്ക്കായി 72,20,000 രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 69,00,000 രൂപയും മാലിന്യ സംസ്കരണത്തിന് MRF സെന്റർ സ്ഥാപിക്കുന്നതിനായി 18,00,000 രൂപയും വകയിരുത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് ചങ്ങാടത്ത്, മഞ്ഞക്കുളം നാരായണൻ, ശ്രീമതി ലീന പുതിയോട്ടിൽ, മെമ്പർമാരായ MK ശ്രീനിവാസൻ, രാജീവൻ കൊടലൂർ, സുനിത ബാബു, അഷീമ നടുക്കാട്ടിൽ, രമ്യ AP, നിഷിത KK എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി സരുൺ കെ നന്ദി രേഖപ്പെടുത്തി. AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV തുടങ്ങിയ ഇലക്ട്രിക് അപ്ലയൻസസ് ഏറ്റവും പുതുപുത്തൻ മോഡലുകൾ മറ്റാരും നൽകാത്ത വിലക്കുറവിൽ. പലിശരഹിത ഫിനാൻസ് സൗകര്യത്തിൽ AC വാങ്ങിക്കൂ. സ്പോട്ട് അപ്രൂവൽ, മിനിമം ഡോക്യുമെന്റേഷൻ. നെല്ലൂർ ഹോം അപ്ലയൻസസ് ആൻഡ് മൊബൈൽ ഫോൺസ്, വടകര NH ബൈപാസ് നിയർ CSB ബാങ്ക് ഓപ്പോസിറ്റ് ഡോക്ടർസ് ലാബ്.